കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കറി തന്നെയാണ് എല്ലാവരും ഇതേ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണിലും അതോടൊപ്പം കാണുന്ന ഓൾ എന്ന ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യണം വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുമ്പോൾ ഫുൾ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഈ വിഭവം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണേ അപ്പോൾ ഞാനിവിടെ ചേമ്പിൻ തണ്ടാണ് എടുത്തു വച്ചിരിക്കുന്നത് താളെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നല്ല ക്ലീനാക്കി എടുക്കാം ഒരു രണ്ടോ മൂന്നോ താള് എടുക്കുക ഞാനിവിടെ വൺ പെയറിൻ്റെ കൂടെയാണിത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ അതിന് പെയിൻറ്റിട്ടുള്ളതെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് താള് അല്ലെങ്കിൽ ചേമ്പിൻ്റെ തണ്ട് നമുക്കിങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കാം അതിൻ്റെ മേളിലുള്ള ഹാർഡായിട്ടുള്ള നല്ല ഡാർക്ക് ഗ്രീനായിട്ടുള്ള ഭാഗം നമുക്ക് ഇങ്ങനെ ചീവി എടുക്കണം എന്നിട്ട് അതിനകത്തൊരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള പാർട്ടുണ്ടല്ലോ ഒരു വൈറ്റ് കളർ പാർട്ട് എന്നൊക്കെ പറയാം നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വല പോലെ ഇരിക്കുന്ന ആ തണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ എല്ലാം അതിൻ്റെ ഹാർഡായിട്ടുള്ള ഗ്രീൻ പോർഷൻസ് ഒക്കെ ഞാൻ മാറ്റി ഇനി നമുക്ക് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ ഇനി അരിഞ്ഞ് കഴുകുന്നതിനെക്കാട്ടിലും ഈ ടൈമിൽ കഴുകിയെടുക്കുകയാണ് നല്ലത് ഇച്ചിരി മോര് വെള്ളത്തിലോ ഉപ്പിലോ മഞ്ഞ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലോ ഒക്കെ നമുക്ക് ഇതൊന്നിട്ട് കഴുകിയെടുക്കാം ചിലപ്പോൾ ചിലത് ചൊറിഞ്ഞേക്കാം അങ്ങനെ നോക്കിയിട്ട് നമുക്ക് എടുക്കാം ചൊറിച്ചിൽ ഒരുപാടുണ്ടെങ്കിൽ ഇത്തിരി വെള്ളത്തിലൊക്കെ ഇടേണ്ടി വരും ചിലപ്പോൾ കഴിക്കുന്ന സമയത്തും തൊണ്ടയിൽ ഒരുപാട് ചൊറിച്ചിൽ സംഭവിച്ചെന്ന് വരാം അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് ഇച്ചിരി പുളിവെള്ളത്തിലൊക്കെ ഇടുകയാണെങ്കിൽ അത്രയും നല്ലത് ഇനി ഞാൻ മസാല വറക്കാൻ പോവുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒരു മൂന്ന് ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കായമാണിത് ഒരു ചെറിയ പീസ് കായം നമുക്ക് മുരിച്ചെടുക്കാം കായപ്പൊടി ഉപയോഗിക്കുന്നതിനേക്കാളും ഈ കട്ട കായം ഉപയോഗിക്കുകയാണ് നല്ലത് അപ്പോൾ അത് നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചെയ്യാം വീടിനകത്ത് ചേർക്കേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒരു നാല് മുതൽ ആറ് വരെയുള്ള ചെറിയ സൈസിലുള്ള ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കുക പിന്നെ സവോള ഉപയോഗിക്കുന്നതിനേക്കാൾ ഇത് തന്നെയാണ് നല്ലത് പിന്നെ അതേപോലെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി അരിഞ്ഞത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കായപ്പൊടി ഉപയോഗിക്കുന്നതിനേക്കാളും ഈ കട്ടക്കായമാണ് ഇതിൽ ഉപയോഗിക്കുന്നത് നല്ലത് കേട്ടോ ഇനി തേങ്ങ ഒരു കൈപ്പിടിയോളം തേങ്ങ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നല്ല വേണം ഒരിഞ്ഞങ്ങ് വരണം ബ്രൗൺ കളർ ആവണം ഓക്കെ അപ്പോൾ തേങ്ങ നന്നായി വറുത്തെടുക്കുക അതിനുശേഷം നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർക്കാം മല്ലിപ്പൊടി മുളക് പൊടി മാത്രമാണ് നമ്മളിപ്പോൾ ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഈ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റൈൽ ആൻഡ് താൾ കറി ഉണ്ടാക്കാൻ പറ്റും ചിലർ വൻപയറിന് പകരം പരിപ്പ് ഉപയോഗിക്കുന്നവരുണ്ട് ഞാൻ രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇവിടെ ചേർക്കുന്നത് അപ്പോൾ മല്ലിപ്പൊടി കുറയ്ക്കണം എന്നുള്ളവർക്ക് രണ്ട് ടീസ്പൂണൊക്കെ മതിയാവും ഇതിൻ്റെ കറിയുടെ നല്ല കൊഴുപ്പ് എന്തായാലും ഈ മല്ലിപ്പൊടിയും നമ്മുടെ വൻപയറും ചേർക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ നന്നായി അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് മല്ലിയുടെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി രണ്ട് ടീസ്പൂൺ നമുക്ക് നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുക നല്ല എരിവും വേണം ഇതിന് പുളി എരിവ് ഇതെല്ലാം നല്ല ബാലൻസായി ഒരു കറിയാണ് അപ്പോൾ അതെല്ലാം ഇങ്ങനെ മുന്തി നിൽക്കണം ഈ കറിയിൽ അപ്പോൾ നല്ലവണ്ണം ബ്രൗൺ കളർ കളറാവുന്നവരെ ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യാനുസരണം വെള്ളം നമുക്ക് വളരെ കുറച്ച് വെള്ളം മതി നമുക്ക് ഇതിൽ പുളി വെള്ളം ഒഴിക്കുന്നുണ്ട് വൺ പെയർ ഓൾറെഡി വേവിച്ച് വെച്ചാലും കുറച്ച് വെള്ളം ഉണ്ടാവാം പിന്നെ താളാണ് അപ്പോൾ അധികം താളിലും വെള്ളം നിൽക്കുന്നുണ്ടാവും അപ്പോൾ വെള്ളം നല്ല തിളച്ച ശേഷം അതിലേക്ക് താൾ നമ്മളിങ്ങനെ അരിഞ്ഞ് വെച്ചത് ചേർക്കുവാണ് ഇപ്പോൾ ഈ ക്വാണ്ടിറ്റി കണ്ടിട്ട് പേടിക്കുമൊന്നും വേണ്ട ഒരുപാടുണ്ടാവുമല്ലോ എന്ന് അപ്പോൾ താൾ കറി മുൻപ് വെച്ചവർക്കൊക്കെ മനസ്സിലാവും ഇതങ്ങ് ചുങ്ങിപ്പോവും അപ്പോൾ ഒരു മൂന്നോ നാലോ തണ്ട് നമ്മൾ താള് ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് നല്ലൊരു കൈപ്പിടിയോളം കുറഞ്ഞു കിട്ടും ഓക്കെ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ നല്ലവണ്ണം വേവിച്ച ഒരു വൺ പയറ് ഒരു ഗ്ലാസ് വൺ പയറ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുവാണ് അപ്പം അത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് വേവിക്കുവാണെങ്കിൽ അത്രയും നല്ലത് അപ്പം ഞാനിവിടെ കറിക്കാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി ഒരു അഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഇനി അതേപോലെ ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളിയും ചേർക്കുക ഓക്കെ ഇനി ഇതെല്ലാം ചേർത്ത് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ വൻപയർ ഓൾറെഡി ഉപ്പ് ചേർത്ത് വേവിച്ചതാണെങ്കിൽ നമ്മുടെ താളിന് വേണ്ടിയിട്ടുള്ള മാത്രം ഉപ്പ് നമുക്കിവിടെ ചേർത്താൽ മതി ഇനി നമുക്ക് മസാലയൊക്കെ ചേർത്തതിന് ശേഷം ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാവുന്നതാണേ അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഇളക്കി കൊടുത്തങ്ങ് യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് വേവിക്കാം ഓക്കെ ഒരു ഇപ്പോൾ താളിന് വലിയ വേവൊന്നുമില്ല വൺ വൻപയർ ഓൾറെഡി വെന്തത് കാരണം നമുക്കൊരു അഞ്ച് മിനിറ്റൊക്കെ വേവിച്ചാൽ മതിയാവുകയേ ഒരു മൂന്ന് മിനിറ്റോളം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചിട്ട് പിന്നെ ഒന്ന് സ്ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം അപ്പോൾ വെന്തോ നോക്കുക വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് കൂടെ നമുക്ക് വേവിച്ചാൽ മതിയല്ലോ അപ്പോൾ കുറച്ച് വൻ പെയറൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുവാണെങ്കിൽ കറി നന്നായിട്ട് കുറുകി കിട്ടും അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചൊന്ന് കുറവുണ്ട് അപ്പോൾ അത് ഞാൻ ബാലൻസ് ചെയ്തു തരും ബാലൻസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ പുളി ഒരു നെല്ലിക്ക വെളുപ്പത്തിലുള്ള പുളി ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലോണം കുതിർന്നു വരും അപ്പോൾ ഞാനിവിടെ പുളി ഒഴിക്കുവാണ് നല്ലോണം പിഴിഞ്ഞ് നല്ല അപ്പോൾ ഒരുപാട് വെള്ളം ആവരുത് പക്ഷേ പുളിക്ക് ആവശ്യാനുസരണം പുളി നല്ലവണ്ണം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ആ പുളി നന്നായി കശക്കി പിഴിഞ്ഞെടുത്തിട്ട് ഒഴിക്കുക ഇനി ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് ശർക്കരയാണ് കേട്ടോ അപ്പോൾ പുളിയും ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പുളി ഒഴിച്ച സമയത്ത് തന്നെ കുറച്ച് ഒരു അര ശർക്കര സ്പൂണ് പറയുകയാണെങ്കിൽ ഒരൊന്നര ടീസ്പൂൺ വരെയൊക്കെ നമ്മൾക്ക് ചേർക്കാം അപ്പോൾ അതെല്ലാം ചേർത്ത് അധികം മൂടി വയ്ക്കാതെ നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക പുളിയുടെ പച്ചമണം പോകുന്നവരേക്കും തിളപ്പിക്കാം ഓക്കെ ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല വൈറ്റ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ ഈ കറിക്കിടക മാസമൊക്കെ ആകുമ്പോൾ എന്തായാലും എല്ലാവരുടെ വീട്ടിലും അല്ലെങ്കിൽ ചിലപ്പോൾ കടകളിലും ഒക്കെ താള് ചേനയുടെ തണ്ട് അതേപോലെ ഇവിടെ ഇപ്പം ഞാൻ തേങ്ങ അരപ്പ് ഒഴിച്ചിട്ടുണ്ട് നല്ലവണ്ണം ഫൈനായിട്ട് അരച്ച നമ്മുടെ തേങ്ങാക്കൂട്ടാണ് അപ്പം നല്ല ബ്രൗൺ കളറ് കൊടുക്കും കറി കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും നല്ല ആറിയിട്ടാണ് നമ്മൾ ഈ കറി കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒരു ബെസ്റ്റ് 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 കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ രീതിയിൽ വൻ പയറും താളും കൂടെ ചേർത്ത് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ലൊരു കറിയാണ് അപ്പോൾ ഒരു ആറ് മിനിറ്റോളം നമ്മളുടെ ഈ കറി നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക എന്നതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് ഞാൻ വേറൊരു പാൻ വെച്ചു അതിലേക്ക് ഒരു ആറേഴ് ടീസ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത് നമുക്ക് കടുക് കുറക്കണ്ടേ അപ്പോൾ അതിനായിട്ട് ഒരു രണ്ടര രണ്ടര ടീസ്പൂൺ വരെ നമുക്ക് കടുക് ഉപയോഗിക്കാം കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് രണ്ടര ടീസ്പൂൺ ഉപയോഗിക്കാം അല്ലാത്തവർക്കൊരു ഒന്നര ടീസ്പൂണൊക്കെ മതിയാവും ഇനി ഉലുവയാണ് ഞാനിതിൽ ചേർക്കാൻ പോകുന്നത് പൊടിച്ച ഉലുവയാണെങ്കിൽ നമുക്ക് കറിയിലേക്ക് ഡയറക്റ്റായിട്ട് ചേർക്കാമായിരുന്നു എൻ്റെ ഉലുവയാണ് ഉള്ളത് അത് ഞാൻ ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ഒരു നാല് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കറിവേപ്പില രണ്ട് തണ്ട് ഒരു പറ്റൽ മുളക് ഇതൊക്കെയാണ് ഇപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് നന്നായത് മുരിച്ചെടുക്കുക നമ്മുടെ ചെറിയ ഉള്ളി നന്നായി അങ്ങ് മൊരിഞ്ഞു വരട്ടെ എന്നിട്ട് എപ്പോൾ സമയം കളയേണ്ട കറിയിലേക്ക് നമുക്ക് പകർത്താം ഒരു നാലഞ്ച് മിനിറ്റ് അങ്ങ് മൂടി വയ്ക്കാം നമ്മുടെ കറി റെഡിയായി അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പലരും പരിപ്പിട്ടിട്ടാണ് ഈ കറി വയ്ക്കാറ് അപ്പോൾ ഇട്ടിട്ട് കഴിച്ചു നോക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിൽ താൾ കിട്ടുമ്പോൾ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത് ഫുൾ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ എന്താ ഈ വീഡിയോയിൽ എന്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത റെസിപ്പിട്ടും കാണാം Thank you for watching.